തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നാടകം തുടരുകയാണ്. നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പിനുള്ള അവസരം വേഗത്തിൽ ഒരുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് എം കെ സ്റ്റാലിൻ ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടു. അതേസമയം അണ്ണാ ഡി എം കെയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനായി പനീർശെൽവത്തെ പിന്തുണയ്ക്കുന്നവർ കമ്മിറ്റി രൂപീകരിച്ചു. പാർട്ടിയുടെ സ്വത്തുക്കൾ ആരുടെയും കുടുംബ സ്വത്താക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഒ പനീർശെൽവം പറഞ്ഞു. അതിനിടെ AIADMKയുടെ 100-ലേറെ MLA ശശികലയുടെ നിരീക്ഷണത്തിൽ മഹാബലിപുരത്തെ റിസോർട്ടിൽ തുടരുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ്, എന്താണ് ഇന്ന് ചെന്നൈയിൽ നടന്ന സംഭവങ്ങൾ? എങ്ങനെയാണ് ചെന്നൈയിലെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നത്? ഹർഷൻ, ഏറ്റവും പുതിയ സംഭവം എം കെ സ്റ്റാലിൻ ഗവർണറെ കണ്ട് നിയമസഭയിൽ വിശ്വാസ വോട്ട് സംഘടിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ആദ്യമായാണ് പ്രതിപക്ഷത്തു നിന്ന് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷി ഗവർണറെ കണ്ട് വിശ്വാസ വോട്ട് സഭയിൽ ഉണ്ടാക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ വാർത്താ വികാസം എന്ന് പറയാം. അല്പം മുൻപാണ് എം കെ സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെ ഗവർണറെ കണ്ട് കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഭരണസ്തംഭനുണ്ട്. അത് ഒഴിവാക്കാൻ ഏറ്റവും സമയം കളയാതെ ഏറ്റവും വേഗം തന്നെ നിയമസഭയിൽ ഒരു വിശ്വാസ വോട്ടെടുപ്പിനുള്ള കളമൊരുക്കണമെന്നാണ് ഗവർണറോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ അണ്ണാ ഡി എം കെയിൽ നടക്കുന്നത് ജല്ലിക്കെട്ടല്ല മല്ലിക്കെട്ടാണ് എന്ന് പറഞ്ഞ സ്റ്റാലിൻ, അണ്ണാ ഡി എം കെയിലെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒ പനീർശെൽവം മികച്ച ഭരണാധികാരിയാണ്, അദ്ദേഹം ജല്ലിക്കെട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ തമിഴ്നാടിന്റെ താല്പര്യം സംരക്ഷിച്ച വ്യക്തിയാണ്. സമരം വ്യാപകമായി നടന്നപ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ ഇടപെടിച്ച് ഓർഡിനൻസിനുള്ള അനുമതി വാങ്ങുകയും അത് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ തമിഴ്നാടിന്റെ വികാരം സംരക്ഷിച്ച വ്യക്തിയാണ് ഒ പനീർശെൽവം എന്ന് സ്റ്റാലിൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ഗവർണർക്ക് നൽകിയ കത്ത് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനമായിട്ടാണ് ഈ വിശ്വാസ വോട്ടെടുപ്പിനുള്ള അവസരം നിയമസഭയിൽ ഒരുക്കണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത, അല്ലെങ്കിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിക്കുന്ന സംഭവം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രി ഒ പനീർശെൽവമാണ് അണ്ണാ ഡി എം കെയുടെ സ്വത്തുകൾ ഒരു കുടുംബത്തിനും തീരെഴുതി കൊടുക്കാൻ താല്പര്യമില്ല, അണ്ണാ ഡി എം കെയുടെ സ്വത്തുകൾ സംരക്ഷിക്കുന്നതിന് തങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കണം, അതിന്റെ വിശദാംശങ്ങൾ നാളെ പ്രഖ്യാപിക്കും എന്നും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇന്നുണ്ടായ മറ്റൊരു നാടകീയ സംഭവം, അണ്ണാ ഡി എം കെ പനീർശെൽവത്തെ പിന്തുണച്ച അണ്ണാ ഡി എം കെയുടെ പ്രസിഡിയം ചെയർമാൻ ഇ മധുസൂദനെ ശശികല പുറത്താക്കിയെന്നാണ്. പകരം കെ എ ചെങ്കോട്ടൻ എന്ന മുൻ മന്ത്രിയെ പ്രസിഡിയം ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ശശികല അത്തരം നാടകീയ നീക്കം നടത്തുന്നതിന് മുമ്പ് തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ പനീർശെൽവത്തിന് വേണ്ടി ചില ഹർജികൾ ഉണ്ടായിരുന്നു. 20 MLA കാഞ്ചീപുരത്ത് ജില്ലയിലെ ഒരു റിസോർട്ടിൽ ഭക്ഷണം പോലും കിട്ടാതെ നരകിക്കുകയാണ് എന്നായിരുന്നു ഹർജിയിൽ ആരോപിച്ചിരുന്നത്. അതിനെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതി പോലീസിനോട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോടും MLA എവിടെയെന്നുള്ള ചോദ്യം ഉന്നയിച്ചു. ഒപ്പം തന്നെ MLA കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഉടനടി കോടതിയെ അറിയിക്കാനുള്ള നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ടായി. ഈ MLAമാരെല്ലാം തന്നെ മഹാബലിപുരത്തിനടുത്തുള്ള റിസോർട്ടിൽ തങ്ങിയിരിക്കുന്ന ഒരു വിവാദ വ്യവസായി, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ശേഖർ റെഡ്ഡി എന്ന വിവാദ വ്യവസായിയുടെ റിസോർട്ടിലാണ് അവർ എന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ കണ്ടത്. അവിടെ 100 MLAമാർ അവിടെ. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ചർച്ചയിൽ AIADMK കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ മസൂദ്, എക്കണോമിക് ടൈംസ് ചെന്നൈ ബ്യൂറോ ചീഫ് ശ്രീ പ്രേംശങ്കർ, കോൺഗ്രസ് നേതാവ് ശ്രീ ടോം വടക്കൻ, BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് അടക്കം ഒരു ചെറിയ ഇടവേള.